ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിതാ ബാംഗ്ലൂരിലെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്. രാവിലെ പോവും, രാത്രി വരും, അങ്ങനെയാണ് കേട്ടോ അവിടെ പോയ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം വീഡിയോയിലോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പം അങ്ങനെ അത്ര രാവിലെ അല്ല, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും വിചാരിക്കൂട്ടോ രാവിലെ ഇറങ്ങണം, ഒരു 8 മണിക്ക് അങ്ങനെയൊക്കെ ഇറങ്ങണം, ഇപ്പം നല്ല വെയിലും അല്ലേ. പക്ഷെ എങ്ങനെ പോയാലും ഞാനൊക്കെ റെഡി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും 10 മണി കഴിയും. അപ്പം ഇന്ന് മിന്നു ലന്നുവിനെ കൂട്ടിയിട്ടില്ല കേട്ടോ, പിന്നെ നാഫിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ, മജസ്റ്റിക്കിലേക്കുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ളത്. അപ്പം എന്തോ ഭാഗത്തിന് അവിടെ എത്തിയപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റ് എടുക്കാൻ പോവുക ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ പാസ്സാണ് കേട്ടോ എടുക്കുന്നത്, ഡെയിലി പാസ് ആണ് എടുക്കുന്നത്. അപ്പം പാസ് എടുക്കണമെങ്കിൽ പിന്നെ ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ 3 പാസ് എടുത്തിട്ടുണ്ട്. 70 രൂപയാണ് കേട്ടോ പാസ്സിന്. അപ്പം ഈ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ ഞങ്ങളിതാ മജസ്റ്റിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മജസ്റ്റിക്കിലേക്ക് എത്തിയിട്ടുള്ളത്. നല്ല ദൂരമുണ്ട് ഇവിടത്തേക്ക് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയ ഉടനെ തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ചെയ്യുന്നത്. കാരണം നല്ല വിശപ്പുണ്ട്, ഒരു ഉച്ച സമയം ആയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പം ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും വലിയൊരു നിശ്ചയമില്ല. എങ്കിലും ഞങ്ങൾ കാരണം ഒരുപാട് ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, ഒരു അത്ര 3-4 വർഷത്തോളമായി ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ട്, 3 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങളങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബിരിയാണിക്കാന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കറങ്ങാനിറങ്ങാന്ന് കരുതി. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഡിമാർട്ടിൽ പോകാനാണ് കേട്ടോ. ഇപ്പം ഇവിടെ മജസ്റ്റിക്കിൽ ഒരു ഡിമാർട്ട് ഉണ്ട്, അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളിത് ഓർഡർ ചെയ്ത് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ പോവാന്ന്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഈ ബിരിയാണിയുടെ കൂടെ ഒരു കറി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറിയും കൂട്ടിയിട്ട് ആ ബിരിയാണി കഴിക്കാൻ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിലെ പീസ് ഞങ്ങൾക്ക് അധികം കഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ലെന്നു നല്ലപോലെ തന്നെ ഇത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അതേപോലെ ഈ ചിക്കൻ ടിക്കയും ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ഞങ്ങൾ ബിരിയാണിയിൽ കഷ്ണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ പീസ് ഞങ്ങൾ ബിരിയാണിയിൽ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ചിക്കൻ ടിക്ക ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ഞങ്ങൾ നേരെ ഡിമാർട്ടിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിമാർട്ട് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ 2-3 പേരോട് ചോദിച്ചിട്ടൊക്കെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി കുപ്പികളും, പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കേണ്ട ആ ഒരു ടൈം ആയതുകൊണ്ട് കൂടുതലും ആ ഒരു പിന്നെ ഇതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. വാട്ടർ ബോട്ടിൽ, ടിഫിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീഡിയോ അലോഡല്ല. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഏട്ടാ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുമല്ല, അയൊക്കെ നോക്കുന്ന ഒരു തിരക്കിലായി. പിന്നെ നാഫി ഓരോന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും താഴിട്ട് പൊട്ടിച്ചൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് അവനെ നോക്കുന്ന ആ ഒരു തിരക്കിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഇതൊക്കെ ഇതാ ഒരുപാട് നല്ല വെറൈറ്റി പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ആണ്ട് അത്രയേ വരുന്നുള്ളൂ. നല്ല സൂപ്പറായിട്ടും ഉണ്ട് കാണാൻ വേണ്ടിയിട്ടും, എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇതാ ബില്ലടിക്കാൻ പോവാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ മന്ത്രി മാളിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കയ്യിൽ സാധനങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീണ്ടും ബസ്സിൽ കയറി ഇറങ്ങല് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഓട്ടോനാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. ബാംഗ്ലൂര് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ മന്ത്രി മാളിൽ എന്തായാലും ഞങ്ങൾ വന്നിരിക്കും. അത് മസ്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മാളിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ മാളിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങളെ കയ്യിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ സേഫായിട്ട് അവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇതാ മാളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് കരുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മാൾ കാണാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലേക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ട സ്ഥിതിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ ഉള്ള ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ. അങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ അതിലെ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഇത് വരുന്നത് തേർഡ് ഫ്ലോറിലെന്ന് തോന്നും ഈ ഷോപ്പ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ തേർഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ ഷോപ്പ്. ഇവിടെ നല്ല ഒരുപാട് വെറൈറ്റി ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ബാഗ് ഒന്നും ആവും ചെയ്യൂല, അത്രയും നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. ഷെബിനാണ് ശരിക്കും ഇതിൻ്റെ ആള്. അപ്പം ഇവളെ കയ്യിൽ ഇതേപോലത്തെ രണ്ട് മൂന്ന് ബാഗ് പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവള് കുറേ നാളത് ഉപയോഗിച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ബാഗ് മാത്രമല്ല കേട്ടോ ഇവിടെ വേറെ എന്തൊക്കെയോ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ റേറ്റ് കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. അപ്പം ബാഗിന് ആ പേഴ്സിനൊക്കെ അങ്ങനെ അത്രേ റേറ്റൊക്കെ വരുന്നുള്ളൂ, 99 ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ നല്ല സാധനമാണ് കേട്ടോ, ഒന്നും ആവില്ല. കാരണം ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിച്ച മുമ്പ് എൻ്റെ ഒരു ബാഗ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒന്നും ആവാണ്ട് തന്നെ ഉണ്ട്. അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ ബാഗിനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ബാഗല്ല കേട്ടോ പേഴ്സ് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇതാ ഫുഡ് കോർട്ടിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. അപ്പം ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയാലാണെങ്കിൽ സമയം പോകുന്നതും അറിയൂല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതിയിട്ടാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നാഫിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അവനിക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ജ്യൂസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായി. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിട്ടാ കഴിക്കണമെന്ന് തോന്നിപ്പോയിട്ടും അത് കണ്ടിട്ട് തന്നെ അവിടെ നിന്ന് ആണെങ്കിൽ രണ്ട് മൂന്ന് പേർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കൊതിയായി. അങ്ങനെ ഞാനിത് ഇവിടെ ഓറിയോൻ്റെ ഇത് വാങ്ങിച്ചിട്ടാണുള്ളത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും നാഫിയും ശരിക്കും പറഞ്ഞാൽ ഇതിനെ തല്ല് പിടിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരും റേറ്റൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരുപാട് ദിവസമായില്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ എന്തായാലും 100+ ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ, ഒരെണ്ണമല്ല 3 കോഫി വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പം കോഫിയുടെ കൂടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് കോഫി കിട്ടിയിട്ടുണ്ടായി. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര കയ്പ്പായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ കഴിച്ച് കുടിച്ചിട്ടാ കുറച്ചൊക്കെ. ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് കോഫി കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഞങ്ങളെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പം ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് ലഗേജൊക്കെ കൊടുക്കുന്ന സ്ഥലമുള്ളത്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ലഗേജൊക്കെ വാങ്ങിച്ചിട്ട് ഇനി എന്തായാലും നേരെ വീട്ടിലോട്ടേക്കാന്നിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പം തന്നെ നേരം വൈകിയിട്ടുണ്ട്, നേരം വൈകി നല്ല വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അങ്ങനെ ഇതാ ഞങ്ങൾ അത്തിവലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എത്തിയത് ഞങ്ങൾ എന്തായാലും മിന്നു ലെന്നും ഒക്കെ വീട്ടിലുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് അവിടെ നിന്ന് അവർക്കുള്ള ഐസ്ക്രീം വാങ്ങിച്ച്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും നല്ല വീഡിയോ മാറി. ബൈ ബൈ.